കോവിഡ് മൂലം ജീവിതം കട്ടപ്പുറത്തായവരാണ് മിനി ബസ് ഉടമകളും തൊഴിലാളികളും. 9 മാസത്തെ നിർത്തിയിടലിന് ശേഷം വാഹനം നിരത്തിലിറക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 6 ലക്ഷം രൂപയെങ്കിലും വേണം. സ്വകാര്യ ബസ് ഉടമകൾക്ക് നൽകിയതുപോലുള്ള സഹായം വേണമെന്നാണ് മിനി ബസ് ഉടമകളുടെ ആവശ്യം. വണ്ടിയൊന്ന് സ്റ്റാർട്ടാക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 8000 രൂപയെങ്കിലും ചെലവാക്കണം. 9 മാസം ഓടാത്തത് മൂലം മിക്ക ബസ്സുകളുടെയും ബാറ്ററി നശിച്ചു. വെയിലും മഴയുമേറ്റ് വണ്ടിയും ഏറെക്കുറെ നാമാവശേഷമായി. സ്കൂളുകളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നതായിരുന്നു മിനി ബസ്സുകളുടെ പ്രധാന വരുമാനം. ക്ലാസുകൾ എന്നാരംഭിക്കുമെന്നറിയില്ല. അഥവാ സ്കൂൾ തുറന്നാൽ തന്നെ വാഹനം സഞ്ചാരയോഗ്യമാക്കണമെങ്കിൽ കുറച്ചധികം രൂപ വേണ്ടിവരും. ഞങ്ങളുടെ ആവശ്യം, ഞങ്ങൾക്ക് ഇൻഷുറൻസിനകത്ത് ഞങ്ങൾക്ക് കോവിഡ് കാലത്ത് എത്രയോ ഈ മാസം കടന്നു, അത് ഞങ്ങൾക്ക് നീട്ടിക്കിട്ടുക. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ 9 മാസമായിട്ട് ഞങ്ങളുടെ ടാക്സിന്റെ പീരീഡ് കൂട്ടിക്കിട്ടുക. ചെറുസവാരി മാത്രമുള്ള മിനി ബസ്സുകളെ GPS ഉൾപ്പെടെയുള്ള പുതിയ സംവിധാനങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്നും മിനി ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നു. സർക്കാരിന്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഇവരുടെയും ജീവിതചക്രം തിരിയൂ. മനോരമ ന്യൂസ്, കൊല്ലം.